ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചക്കൻ്റെ വിഭവമായിട്ട് തന്നെയാണ്. ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇടിച്ചക്ക ഉപ്പേരിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, നല്ല പാകമായിട്ടുള്ള ഒരു ഇടിച്ചക്ക, ഉപ്പ്, കടുക്, ചുവന്ന മുളക്, കറിവേപ്പിൻ്റെ ഇല, പിന്നെ അരി വറുത്ത് വെച്ചിട്ടുള്ളത്. ഇതും തന്നെ നമ്മൾ പാകമായിട്ടുള്ളൊരു ഇടിച്ചക്ക എടുത്ത് വെക്കുക. നമുക്കൊന്നുകിൽ കയ്യുമ്മൽ വെളിച്ചെണ്ണ ആക്കുക, അല്ലെങ്കിൽ അരിപ്പൊടി എടുക്കുക, ഏതായാലും കുഴപ്പമില്ല. കയ്യുമ്മൽ വെളിനീനാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണിത്. ഞാൻ അരിപ്പൊടിയാണ് എടുക്കൽ. എന്നിട്ട് ചക്കൻ്റെ ഔട്ടർ ലെയർ, ആ മുള്ളുള്ള ഭാഗം ഫുള്ള് ചെത്തിക്കളയണം. വെളിനീനുണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞൊന്ന് വൃത്തിയാക്കി വെക്കുക. എന്നിട്ട് ചക്ക ചെറിയ കഷ്ണങ്ങളായിട്ട്, ഇതേപോലെ ഞാൻ എരിയുന്ന പോലെ ഫുള്ള് ചെറിയ കഷ്ണങ്ങളായിട്ട് എരിഞ്ഞ് വെക്കണം. ഇവിടെ ഇപ്പോൾ ഞാൻ എല്ലാം എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ടതിന് ശേഷം ഒന്ന് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം അടുപ്പത്തൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാവാൻ വെച്ചതിൻ്റെ ശേഷം അതിൽ ചൂടായതിൻ്റെ ശേഷം കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും ഒന്ന് ഇട്ട് കൊടുക്കുക. അതൊന്ന് എണ്ണയിൽ ഒന്ന് ആയി വരാനൊന്ന് വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ആയിന്ന് കണ്ടാൽ നമ്മൾ വേവിച്ച് വെച്ച ചക്കത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പിടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടാണല്ലോ വേവിച്ചത്. ഇനി ഉപ്പ് കമ്മിയാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ അരി വറുക്കണതെന്നു വെച്ചാൽ നമ്മളിത് കഴിക്കുമ്പോൾ ഒരു കടിക്കുന്ന പോലെ ഒരു ഇടയ്ക്കിടയ്ക്കൊന്ന് കടിക്കാൻ പാകത്തിനൊന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അത് നല്ല അരി ഇട്ടാൽ നല്ല രസമാണ് കഴിക്കാനും. ഇത്ര പണിയേ ഉള്ളൂ. ഇത് നമ്മൾ ഇടിച്ചക്ക ആയിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെക്കുക. അത്ര സിമ്പിളാണ്. ഇത് നല്ല രസമാണ് കഴിക്കാൻ, ഫുഡിൻ്റെ കൂടെ കഴിക്കുക. അല്ലാണ്ട് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും കഴിക്കുക, കാരണം അരി ഇട്ടതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.